Hi students, today we are going to discuss the first part of our fourth chapter, Keeping Diseases Away. So, in the introductory part, we can see that a lot of newspaper reports are there based on preventing rat fever alert recommended, then measures to ensure drinking water in flood affected areas, then contagious diseases follows floods. അപ്പോൾ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. റാറ്റ് ഫീവറുമായി ബന്ധപ്പെട്ട ന്യൂസ് റിപ്പോർട്ടാണ് ഒന്ന്. അലേർട്ട് റെക്കമെൻഡ്, മുൻകരുതലുകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് മെഷേഴ്സ് ടു എൻഷുവർ ഡ്രിങ്കിങ് വാട്ടർ ഇൻ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ്, അതായത് വെള്ളപ്പൊക്കമായത പ്രദേശങ്ങളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണം, നല്ല കുടിവെള്ളം എവിടെ നിന്നാണ് കിട്ടുക എന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കൺട്രാജിയസ് ഡിസീസസ് ഫോളോ ഫ്ലഡ്സ്, ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ഒരുപാട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ അഥവാ കൺട്രാജിയസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്തു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസീസുകളുടെ റിപ്പോർട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അവർ ചാപ്റ്റർ നെയിം ഇറ്റ്സെൽഫ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ കീപ്പിംഗ് ഡിസീസസ് എവേ, എങ്ങനെയാണ് നമ്മൾ രോഗങ്ങളെ തുരത്തുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അവർ കേരള വിത്ത്സ്റ്റൂഡ് ദ ഇൻകമ്പാരബിൾ ഫ്ലഡ്സ് വിത്ത് യൂണിറ്റി. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്തു, അതിജീവിച്ചു. സോ വാട്ട് ത്രെട്ടൻഡ് ദ സ്റ്റേറ്റ് അഗെയിൻ സൂൺ ആഫ്റ്റർ ദ ഗ്രേറ്റ് ഫ്ലഡ്സ്. ഇപ്പോൾ ഫ്ലഡിന് മുന്നോടിയായിട്ട് പിന്നെ സ്റ്റേറ്റിലുണ്ടായിട്ടുള്ള ബാക്കി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, അതായത് വെള്ളപ്പൊക്കത്തിന് മുന്നോടിയായിട്ട് ഒരുപാട് വാരിയസ് ടൈപ്സ് ഓഫ് ഡിസീസ് ആർ ഒക്കർ, മെയിൻലി ദ ഡിസീസ് ആർ ഒക്കർ ഡ്യൂ ടു വാരിയസ് റീസൺസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എമംഗ് ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ഹൈജീൻ, ഇപ്പോൾ വൃത്തിയില്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനായിട്ട് നമ്മൾ പറയപ്പെടുന്നത്. ദ റെസ്റ്റ് ഓഫ് ദം ആർ ഡ്യൂ ടു ദ അഡിക്ഷൻ ഓഫ് ആൽക്കോൾ, അപ്പോൾ പലതരത്തിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാണ് കാരണങ്ങൾ? ഒന്ന് ലാക്ക് ഓഫ് ഹൈജീൻ, അല്ലേ, വേണ്ടത്ര പരിസരവും വീടും മറ്റു കാര്യങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരിക്കും. ദ റെസ്റ്റ് ഓഫ് ദം ആർ ഡ്യൂ ടു അഡിക്ഷൻ ടു ആൽക്കോഹോൾ ഡ്രഗ്സ് ആൻഡ് ടുബാക്കോ. അപ്പോൾ ആൽക്കോൾ കഴിക്കുക, ഡ്രഗ്സ് കഴിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്, അല്ലേ. അങ്ങനെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. സോ വാട്ട് ആർ ദ റെമഡിയൽ മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ ദി സിറ്റുവേഷൻ. ഇപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്ട് ക്യാൻ വി ഡൂ ടു അവോയ്ഡ് സ സിറ്റുവേഷൻസ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ സിറ്റുവേഷൻസ് നമ്മളെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഹൈജീന് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നീഡ് ഫോർ സ്റ്റോപ്പിംഗ് ബാഡ് ഹാബിറ്റ്സ്, അല്ലേ, തെറ്റായ ജീവിത രീതികളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അഡിക്വേറ്റ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഡിസീസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് ഇൻ സച്ച് സിറ്റുവേഷൻസ്? ദ കണ്ടീഷൻസ് സ്യൂട്ടബിൾ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ് എക്സിസ്റ്റ് ഇൻ അബണ്ടൻസ്, ദിസ് മേ കോസ് ദ സ്പ്രെഡ് ഓഫ് വാരിയസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇപ്പോൾ എന്താണ്, അതായത് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അല്ലേ, കണ്ടീഷൻ സ്യൂട്ടബിൾ ഫോർ ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് പാത്തോജൻസ്, അല്ലേ, എക്സിസ്റ്റ് ഇൻ അബണ്ടൻസ്. അപ്പോൾ വളരെയധികം എന്ത് ചെയ്യാണ്, ഈ പാത്തോജൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യണത്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ പാത്തോജൻസ് ആർ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മിക്ക പാത്തോജൻസും എന്താണ്, മൈക്രോ ഓർഗാനിസംസ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡിസീസസ്. സോ വി നോ ദാറ്റ് There are many microorganisms that are useful to humans. അപ്പോൾ മനുഷ്യന്മാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ബട്ട് സം ഓഫ് ദം ആർ പാത്തോജൻസ്. ചിലത് എന്താണ്, പാത്തോജൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കാറ്റഗറിയിലുള്ള പാത്തോജനിക് ഓർഗാനിസംസ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്, ബാക്ടീരിയ ഉണ്ടാവാം,
വൈറസ് ഉണ്ടാവാം, ഫംഗസ് ഉണ്ടാവാം, അതുപോലെ തന്നെ പ്രോട്ടോസോവൻസ് ഉണ്ടാവാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവൻസ് എക്സെട്ര ആർ ദ മെയിൻലി പാത്തോജനിക് മൈക്രോ ഓർഗാനിസം സറൗണ്ടിങ് അസ്. ദെൻ നോട്ട് ഓൺലി ഹ്യൂമൻസ് ബട്ട് അതർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ആൾസോ അഫക്റ്റഡ് ബൈ ദീസ് പാത്തോജൻസ്. അപ്പൊ മനുഷ്യന്മാരെ മാത്രമല്ല സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാത്തോജൻസ് അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ആർ പാത്തോജൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് പാത്തോജൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാണ്ട്, അതിനു മുമ്പ് നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ദ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ ഇൻവേഷൻ ഓഫ് പാത്തോജൻ ടു ദ ബോഡി ആൻഡ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് കടന്നു പോകുന്നതിന് എന്ത് പറയുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നു. സോ ദ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ കോസ്ഡ് ബൈ ദ ഇൻവേഷൻ ഓഫ് പാത്തോജൻസ് ഇൻ ടു ദ ബോഡി ആൻഡ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദാറ്റ് ഇസ് നോൺ ആസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബൈ കോണ്ടാക്ട്. അപ്പൊ ഇത് നമ്മളെ വളരെയധികം റെലവൻ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊറോണ പാൻഡമിക് പീരീഡ് ആണ്, നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് നമ്മൾ പരസ്പരം എന്ത് ചെയ്യാറില്ല, ആൾ കൈ കൊടുക്കാറില്ല. ഇനി കൈ കൊടുത്താൽ തന്നെ നമ്മൾ സാനിറ്റൈസർ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, വാഷ് ചെയ്യാറുണ്ട്. സോ ബൈ കോണ്ടാക്ട് ഈസ് ദ സോഴ്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ കേട് വന്ന ഫുഡ് ഓൾറെഡി നമ്മൾ കഴിക്കത്തില്ല, പക്ഷെ നമ്മൾ അറിയാതെ ആ ഫുഡിൽ എന്തുണ്ടായിരിക്കും, പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. അവർ ചില ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിരിക്കും. ആ ടോക്സിൻസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്. അടുത്ത നോക്കൂ, കഫ്, സ്നീസിങ് എക്സെട്ര. ഈ ടോപ്പിക്കും വളരെ റെലവൻ്റ് ആണ്. നമ്മൾ കൊറോണയുടെ കേസിൽ പ്രത്യേകം പറയുന്നതാണ് കഫിങ്, സ്നീസിങ് അല്ലേ, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ നമ്മൾ പറയാറുണ്ട്. സോ എയറിലൂടെ ഒരുപാട് ബാക്ടീരിയലും വൈറൽ ഡിസീസും വരുന്നുണ്ട്. അതൊക്കെ മെയിൻലി ത്രൂ എന്താണ്, വെൻ ദ പേഷ്യൻറ്റ് ഈസ് കഫിങ്, സ്നീസിങ്, ടോക്കിങ് എക്സെട്ര. ദെൻ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്. ഒരാളെ ഇഞ്ചക്ട് ചെയ്ത് അതേ സൂചി വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാറില്ല. നമുക്ക് ഇന്നൊക്കെ എന്താണ്, ഒരാളെ ഇഞ്ചക്ട് ചെയ്യുക, ഒരു സൂചി മാത്രമേ എടുക്കാറുള്ളൂ. ഇനി ചില ആളുകൾ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും, അവർ ഒരേ ഇഞ്ചക്ഷൻ തന്നെ പരസ്പരം അങ്ങനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസീസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഈസ് ത്രൂ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് വഴിയാണ് അടുത്ത ട്രാൻസ്മിഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. മെയിൻലി ഡോഗ് വഴി വരുന്ന ഒരു ഡിസീസാണ് റാബിസ് ഡിസീസ്, ആൻഡ് മോസ്കിറ്റോ വഴി വരുന്ന ഒരു ഡിസീസാണ് ഡെങ്കു, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ എക്സെട്ര. ദെൻ ബൈ ഷെയറിങ് ക്ലോത്ത്, ക്ലോത്ത് ഷെയർ ചെയ്യണ വഴി ഒരാൾ മറ്റൊരാളിലോട്ട് എന്ത് ചെയ്യും, ഡിസീസ് വരും. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് കൺജങ്ക്റ്റിവൈറ്റീസ്, വെൻ എ പേഴ്സൺ ഈ ഷെയർഡ് എ ക്ലോത്ത് വിത്ത് അതേഴ്സ് അല്ലേ, ഒരാൾ മറ്റൊരാളുമായിട്ട് ക്ലോത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്ലോത്ത് കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ബാക്ടീരിയ ആൻഡ് വൈറസ്, സോ ദാറ്റ് ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ദീസ് ആർ ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാരിയസ് മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹൈജീൻ വേണം, പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കണം, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എ പോസിബിൾ ഡിസീസ് ദാറ്റ് മേ സ്പ്രെഡ് ഇൻ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ് ഈസ് റാറ്റ് ഫീവർ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഡിസീസിനെ പറ്റി പറയാൻ പോവാണ്. ഇപ്പൊ ഡിസീസിനെ പറ്റി പറയാൻ പോകുന്നതിന് മുമ്പേ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസീസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോവൻ ഡിസീസ് എക്സെട്ര, കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു ബോക്സാണ്. അതിലുണ്ടായിരിക്കും ഡിസീസിൻ്റെ നെയിം ഉണ്ടായിരിക്കും, കോസറ്റീവ് ഏജന്റ് ഉണ്ടായിരിക്കും, ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ഉണ്ടായിരിക്കും, സിംറ്റംസ് ഓഫ് ഡിസീസ് ഉണ്ടായിരിക്കും, കൺട്രോൾ മെഷർ ഉണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ബോക്സിൽ വേണ്ടത്, ഡിസീസിന്റെ നെയിം, സെക്കൻഡ് വൺ കോസറ്റീവ് ഏജന്റ്, തേർഡ് വൺ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്, ദെൻ ഫോർത്ത് വൺ പറഞ്ഞ സിംറ്റംസ് ഓഫ് ഡിസീസ്, ദെൻ ലാസ്റ്റ് വൺ പറഞ്ഞ കൺട്രോൾ മെഷർ ആണ്. നെക്സ്റ്റ് നമ്മൾ അടുത്തായിട്ട് ഒരു ഡിസീസ് നോക്കാൻ പോവാണ്. ആ ഡിസീസിന്റെ പേരാണ് റാറ്റ് ഫീവർ. എ പോസിബിൾ ഡിസീസ്
that may spread in flood affected areas is to be rat fever. Then what is the mode of transmission of rat fever, etc., is to be discussed here. Rat fever is also known as leptospirosis. First one, rat fever is which type of disease? It is a bacterial disease. Rat fever is a bacterial disease. What is known as a bacteria? Bacteria is a prokaryote. They enter the body and multiply through binary fission. But bacteria ennu parayna kanjal oru prokaryote aanu, adu body il etti kanjal endu cheyyunu, binary fission vadi multiply cheyyunu. The toxins produced by them destroy the cells and cause different types of diseases. Appo avaru endu cheyyum, body il etti kanjal chela toxins produce cheyyum, aa toxins endu cheyyunu, cells ne destroy cheyyunu ennu mathramalla different types of disease endu cheyyunu, cause cheyyunu. This is the structure of a leptospira bacteria. Leptospira bacteria is to be a curled hair like structure. ചുരുണ്ട മുടി പോലെ അങ്ങനെ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. സോ ലെപ്റ്റോസ്പൈറ കോസസ് വിച്ച് ഡിസീസ്? റാറ്റ് ഫീവർ. ദ ബാക്ടീരിയ കംസ് ഔട്ട് ത്രൂ ദ യൂറിൻ ഓഫ് റാറ്റ്, ഡോഗ് ആൻഡ് സെർട്ടൻ അതർ ആനിമൽസ് റിമൈൻ അലൈവ് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ആൻഡ് മോയ്സ്ചർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ട്രാൻസ്മിറ്റ് റാറ്റ് ഫീവർ ടു ഹ്യൂമൻസ്. റാറ്റ് ഫീവർ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? റാറ്റ് ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. വൺ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ സ്റ്റാഗ്നൻറ്റ് വാട്ടർ കണ്ടെയ്ൻസ് ദ യൂറിൻ ഓർ ഫീക്കൽ മാറ്റർ ഓഫ് റാറ്റ്, dog and certain animals, etc. So this bacteria reaches to the blood through wounds. അപ്പൊ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണത്? ത്രൂ വൂണ്ട്, മുറിവിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ബാക്ടീരിയ ബോഡിയിലോട്ട് എത്തുന്നത്. വെൻ ദ ബാക്ടീരിയ റീച്ചസ് ദ ബ്ലഡ് ത്രൂ വൂൺസ് ദേ അഫക്റ്റ് ബോഡി സെൽസ് ആൻഡ് പ്രൊഡ്യൂസ് സെർട്ടൺ ടോക്സിൻസ്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, പിന്നെ വൂൺസിലൂടെ ബാക്ടീരിയ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ദേ സെക്രീറ്റ് സെർട്ടൺ ടൈപ്പ് ഓഫ് ടോക്സിൻസ്. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ടോക്സിൻസ്? ഇനി എന്താണ് ഈ ടോക്സിൻസ് ചെയ്യുക? ദേ കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലീഡ്സ് ടു ഇന്റേണൽ ബ്ലീഡിങ്. അപ്പോൾ ഈ ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഡാമേജ് ടു ദ സെൽസ്, സെല്ലിനെ ഡാമേജ് വരുത്തുന്നു എന്ന് മാത്രമല്ല ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമാകുന്നു. വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ? അപ്പോൾ ട്രാൻസ്മിഷൻ പറഞ്ഞു, കോസറ്റീവ് ഏജൻറ്റ് പറഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ. ദ മെയിൻലി ദ സിംറ്റംസ് ആർ സിവിയർ ഫീവർ, ഫസ്റ്റ് സിംറ്റമാണ്. സെക്കൻഡ് സിംറ്റം ഹെഡ് ഏക്ക്, ദെൻ മസിൽ പെയിൻ, റെഡ്നെസ് ഇൻ ഐസ്, ജോയിൻറ്റ് പെയിൻ, എക്സെട്ര. ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ. ദ സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ, ഫസ്റ്റ് വൺ ഫീവർ, സെക്കൻഡ് വൺ ഹെഡ് ഏക്ക്, തേർഡ് വൺ മസിൽ പെയിൻ, ദെൻ ഫോർത്ത് വൺ റെഡ്നെസ് ഇൻ ഐസ്, എക്സെട്ര ആർ ദ മേജർ സിംറ്റംസ് ഓഫ് റാറ്റ് ഫീവർ. ദെൻ റാറ്റ് ഫീവർ ക്യാൻ ബി കംപ്ലീറ്റ്ലി ക്യൂർഡ് ത്രൂ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ തുടക്കത്തിലെ കണ്ട് ചികിത്സിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, റാറ്റ് ഫീവറിന് ട്രീറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റും. ദ റിയലൈസേഷൻ ദാറ്റ് ഇമ്മ്യൂണൈസേഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റോപ്പ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മൾ പറഞ്ഞുള്ളത്. രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ റാറ്റ് ഫീവർ എന്താണെന്ന് പറഞ്ഞു, റാറ്റ് ഫീവർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു, റാറ്റ് ഫീവറിൻ്റെ സിംറ്റംസ് പറഞ്ഞു, അത് ക്യൂർ ചെയ്യാൻ പറ്റും. മെയിൻലി ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് റാറ്റ് ഫീവർ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡ് ഒരു ബാക്ടീരിയൽ ഡിസീസ് നോക്കാൻ പോവാണ്. നെക്സ്റ്റ് ബാക്ടീരിയൽ ഡിസീസ് ഈസ് നോൺ ആസ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ എയർബോൺ ഡിസീസാണ് കേട്ടോ, വായുവിലൂടെ പകരുന്ന അസുഖമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയ സ്പ്രെഡ്സ് ത്രൂ വെൻ ദ പേഷ്യൻ്റ് ഈസ് കഫിങ്, സ്നീസിങ് എക്സെട്ര ഓർ ഡയറക്ട്ലി ഫ്രം ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഇപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് വായുവിലൂടെയാണ് വരുന്നത്. മെയിൻലി ഡിഫ്തീരിയ സ്പ്രെഡ്സ് ത്രൂ എയർ, മെയിൻലി ബൈ ദ പേഷ്യൻ്റ് ഈസ് കഫിങ്, സ്നീസിങ് എക്സെട്ര. ദ ഓർഗാനിസം ഈസ് ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. Then what is the symptoms or transmission of disease? Transmission of disease nammal ippo parnu. So mainly diphtheria affect the mucous membrane of nose and throat. But diphtheria pradhanamayittum affect cheyyunnathu evidayanu, mucous membrane, nose, throat. What is the causative agent of diphtheria?
കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? കൊറിനി ബാക്ടീരിയ, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. വാട്ട് ഈസ് ദ ആക്ഷൻ ഓഫ് ദിസ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ? വെൻ ഡിഫ്തീരിയ എൻ്റർ ഇൻ ടു അവർ ബോഡി, സെർട്ടൻ ടോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിഫ്തീരിയ ആൻഡ് ക്രിയേറ്റ് ദ സിംപ്റ്റംസ് ലൈക്ക് ഫീവർ, ത്രോട്ട് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ് ഓഫ് ദ ത്രോട്ട്. അപ്പം എന്താണ്ടാവുക? ഡിഫ്തീരിയ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക? ഫീവർ ഉണ്ടാവും, ത്രോട്ട് പെയിൻ ഉണ്ടാവും, ഇൻഫ്ലമേഷൻ ഇൻ ദ ലിംഫ് ഗ്ലാൻഡ് ഓഫ് ദ ത്രോട്ട്. ദെൻ സെൽസ് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ വിച്ച് ആർ ഡിസ്ട്രോയ്ഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് ടോക്സിൻസ്. അപ്പോൾ ഈ ടോക്സിൻസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? മ്യൂക്കസ് മെംബ്രെയിനിലെ സെൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഡാമേജ് ആവുന്നു. എന്ന് മാത്രമല്ല, അടുത്തൊരു പ്രധാനപ്പെട്ട സിംപ്റ്റമാണ് ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ഈസ് പ്രസൻറ്റ് ഓൺ ദ ത്രോട്ട് വിത്തിൻ 2 or 3 days. ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകുന്നു? ആഷ് കളേർഡ് ആയിട്ടുള്ള ഒരു തിക്ക് കോട്ടിങ് എവിടെ ഉണ്ടായിരിക്കും? ത്രോട്ടിൽ ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, വെൻ ദീസ് ടു ബി പ്രോപ്പർലി ട്രീറ്റഡ്, വെൻ ദീസ് ഡിസീസ് ഈസ് നോട്ട് പ്രോപ്പർലി ട്രീറ്റഡ്, ഇറ്റ് മേ ഗ്രാജുവലി അഫക്റ്റ് ദ ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നീസ് അക്സെട്ര. അപ്പോൾ ഇതിന് വേണ്ടത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് ബ്രെയിനെയും കിഡ്നിയെയും ഹൃദയത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെതിരെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ആൻറ്റി ടോക്സിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം, വാക്സിനേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഏത് വാക്സിനേഷൻ ഉപയോഗിക്കുന്നത്? DPT വാക്സിനേഷൻ, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ്. DPT വാക്സിനേഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫ്തീരിയ. ഡിഫ്തീരിയക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? DPT വാക്സിനേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ഡിഫ്തീരിയ വരെയുള്ള ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയിട്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. സോ ട്യൂബർക്ലോസിസ് വാസ് എ ഡ്രെഡ്ഫുൾ ഡിസീസ് ഏർലിയർ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ വളരെ ഡേഞ്ചർ ആയിരുന്ന ഒരു അസുഖമായിരുന്നു ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വി മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽ അബൌട്ട് ദ ട്യൂബർക്ലോസിസ് ഡിസീസ്. സോ വാട്ട് ഈസ് ദ കോസറ്റി ഏജൻറ്റ് ഓഫ് ട്യൂബർക്ലോസിസ്? ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസ്. ദ ബാക്ടീരിയ ദാറ്റ് ഇസ് നോൺ ആസ് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ഇസ് ദ കോസറ്റി ഏജൻറ്റ് ഓഫ് ട്യൂബർക്ലോസിസ്. ആൻഡ് വാട്ട് ആർ ദ മേജർ സിംപ്റ്റംസ് ഓഫ് ട്യൂബർക്ലോസിസ്? ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫാറ്റിക് ആൻഡ് പെർസിസ്റ്റൻറ്റ് കഫ്. ബോഡി വെയ്റ്റ് നന്നായിട്ട് കുറയും, ഫീവർ ഇതിൻ്റെ കൂടെ ഉള്ള ഒരു സിംറ്റമായിട്ട് കണക്കാക്കണം. അതുപോലെ തന്നെ ഫാറ്റിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് കഫ്. Then how to transmit tuberculosis disease? Transmission of tuberculosis disease is due to when the patient is speaks, cough or sneeze, etc. The pathogen spread into air and thereby reaches to others. For disease may be transmitted എങ്ങനെയാണ്? When the patient is speaks, cough or sneeze, etc. The pathogen spread into air and thereby reaches to others through inhalation. Then which organs to be affected by tuberculosis? Tuberculosis mainly affect the lungs, kidneys, bones, joints, brain, etc. are also affected by this disease. If the disease is not properly treated, it affects kidneys, bones, joints, brain, etc. Now what is the treatment of tuberculosis? By administering antibiotics. What is known as antibiotics? Antibiotics are the chemical substances used to control the growth of pathogenic bacteria or pathogenic virus, etc. Pathogenic organs ഇതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് എന്ത് നമ്മുടെ എന്ത് പറയുക, ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ വാക്സിൻസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ട്യൂബർക്ലോസിസ്? BCG വാക്സിൻ ഈസ് യൂസ്ഡ് ഫോർ പ്രിവെൻറ്റീവ് വാക്സിൻ എഗെയിൻസ്റ്റ് ദ ട്യൂബർക്ലോസിസ്. അപ്പോൾ ട്യൂബർക്ലോസിസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിവെൻറ്റീവ് വാക്സിനാണ് ഏത്? BCG വാക്സിനേഷൻ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വൈറൽ ഡിസീസസ്. അമംഗ് ദീസ് വി മൂവ് ഓൺ ടു വൈറൽ ഡിസീസസ്, വി ഷുഡ് നോ അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് വൈറസ്. അപ്പോൾ നമുക്കത് പഠിക്കുന്നതിന് മുമ്പ് വൈറസിൻ്റെ ഘടന മനസ്സിലാക്കിയിരിക്കണം. വാട്ട് ഇസ് നോൺ ആസ് വൈറസ്?
virus has a simple structure with a DNA or RNA molecule within a protein coat. For virus, there is a simple structure. അതിൽ RNA അല്ലെങ്കിൽ DNA മോളിക്യൂൾ ഉണ്ടായിരിക്കും, ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ DNA അല്ലെങ്കിൽ RNA ഉള്ള സ്ട്രക്ചറിനാണ് എന്ത് പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത്. വൈറസ് ഹാസ് നോ സെൽ ഓർഗനൽസ് സീൻ ഇൻ നോർമൽ സെൽസ്. ഇപ്പോൾ നോർമൽ സെൽസിൽ കാണപ്പെടുന്ന പോലെ സെൽ ഓർഗനൽസ് ഒന്നും ആർക്കില്ല, വൈറസിനില്ല. സോ വൈറസ് മൾട്ടിപ്ലൈസ് ബൈ ടേക്കിംഗ് കൺട്രോൾ ഓവർ ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ഹോസ്റ്റ് സെല്ല്. ഹോസ്റ്റ് സെല്ലിന്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വൈറസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ദ വൈറസ് ഇൻഫെക്ട് നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ് ആൻഡ് ഈവൻ ബാക്ടീരിയ. വൈറസ് എന്ത് ചെയ്യുന്നു, ഇൻഫെക്ട് നോട്ട് ഓൺലി ഹ്യൂമൻസ് ബീയിങ്സ് ബട്ട് ഓൾസോ പ്ലാന്റ്സ് അതർ ആനിമൽസ് ആൾസോ ടു ബി അഫക്റ്റഡ് ബൈ വൈറസ്. വൈറസ് മനുഷ്യന്മാർക്ക് മാത്രമല്ല പ്ലാന്റ്സിനും അതുപോലെ തന്നെ ആനിമൽസിനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. വൺ ആർ ദ മേജർ ടൈപ്സ് ഓഫ് വൈറൽ ഡിസീസസ്. സോ ഹിയർ എ ന്യൂസ് റിപ്പോർട്ട് ഈസ് ദ നിപ്പ സ്പ്രെഡ്സ് ആസ് എ സ്കെയർ. ലൈക്ക് വൈസ് ടുഡേ കറന്റ്ലി കൊറോണ സ്പ്രെഡ്സ് ആസ് എ സ്കെയർ. ദെൻ മെഡിസിൻസ് ഫോർ നിപ്പ വൈറസ് ടു ബി അറൈവ്ഡ് ഇൻ സെയിം വേ ഇൻ ഫ്യൂച്ചർ മെഡിസിൻസ് ഫോർ കൊറോണ ടു ബി അറൈവ്ഡ്. The Nipah was the most fatal of the disease that Kerala faced recently. അപ്പൊ കഴിഞ്ഞ ഇയറിൽ അഫക്ട് ചെയ്തിട്ടുള്ള ഒരു ഫേറ്റൽ ഡിസീസ് ആയിരുന്നു കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. മോസ്റ്റ് റീസെന്റ് ഫേറ്റൽ ഡിസീസ് സ്റ്റിൽ കേരള അഫക്റ്റിംഗ് മോസ്റ്റ് റീസെന്റ് ഫേറ്റൽ ഡിസീസ് ദാറ്റ് ഇസ് നോൺ ആസ് കൊറോണ. ദിസ് ഈസ് ആൾസോ എ വൈറൽ ഡിസീസ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ട്രാൻസ്മിഷൻ ഓഫ് നിപ്പ വൈറസ് ഡിസീസ്? നിപ്പ വൈറസ് ഡിസീസ് ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്. സോ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആക്ട് ആസ് എ വെക്ടേഴ്സ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് നിപ്പ വൈറസ്. സോ ദി റിമൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൺ ബൈ ബാറ്റ്സ് ടു ബി ഈറ്റൺ ബൈ ഹ്യൂമൻ ബീയിങ്സ്. സോ ദ സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ് കണ്ടെയ്ൻ നിപ്പ വൈറസ് ദാറ്റ് ഇസ് ടു ബി റീച്ചസ് ടു ദ ഹ്യൂമൻ ബോഡി. ദാറ്റ്സ് വൈ അഫക്റ്റിംഗ് ഹ്യൂമൻ ടു ബി ഇൻ വൈറസ് ഡിസീസ്. ദെൻ അനദർ റീസൺ ഫോർ ദാറ്റ് The saliva and urine of bat is engulfed by pigs and pig meat is ingested by human beings. In that way, Nipah virus transmitted to human beings. Two modes of transmission is the first one. Transmission is mainly through fruit-eating bats. The fruit-eating bats and the remains of fruits are eaten by bats. And that remains are to be eaten by human beings in the same way. Humans are to be transmitted. The next transmission is saliva and urine of bat is to be eaten by pigs and pig meat is eaten by human beings in the way the Nipah virus to be transmitted to human beings. Okay, le? Ini, adutthayittu nammal nokkan povunnathu most important viral disease that is known as AIDS, Acquired Immunodeficiency Syndrome. It's a dreadful disease that has gripped the world by fear. ഇപ്പോൾ ലോകത്തെ ഭീതിയിൽ അഴ്ത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ ദ വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് HIV ഈസ് ദാറ്റ് HIV അഫക്ട്സ് ലിംഫോസൈറ്റ്സ് ഓർ ഇൻഫെക്ട് ദ ലിംഫോസൈറ്റ്സ്. വട്ട് ഇസ് നോൺ ആസ് ലിംഫോസൈറ്റ്സ്? ലിംഫോസൈറ്റ്സ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് പ്രൊവൈഡിങ് ഇമ്മ്യൂണിറ്റി ടു ദ ബോഡി. So HIV enters the body and multiplies using the genetic mechanism of lymphocytes. What happened to that? The number of lymphocytes to be decreases and reduces the immunity of the body. Appo endu yunu lymphocytes number endu yunu decrease yunu ennu mathralla reduces the immunity of the body. So what is the action of reducing immunity of our body? Various other pathogens which enter the body and causing different types of diseases, such condition is known as AIDS. What is the causative agent of AIDS? HIV. What is the action of HIV? HIV infect the lymphocytes or infect the genetic mechanism of lymphocytes and multiplies by using genetic mechanism of lymphocytes. Hence, the number of lymphocytes to be reduces and decreases
at that time reduces our immunity. What happened to the reduces of immunity? Various other pathogens are enter into our body and different types of diseases are comes under. Such condition is known as AIDS. ഇനി next നമ്മൾ നോക്കാൻ പോകുന്നത് modes of transmission of disease. Disease, how, what ways disease, AIDS disease to be transmitted. First one, through sexual contact with HIV infected person. ഇപ്പോൾ കോണ്ടാക്ട് സെക്സൽ കോണ്ടാക്ട് പാർട്ട്ണർക്ക് എച്ച് ഐ വി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ നമ്മൾക്ക് എയ്ഡ്സ് വരാം. സെക്കൻഡ് വൺ, എച്ച് ഐ വി ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. അപ്പോൾ എച്ച് ഐ വി വന്ന മദറിന് എന്തിലേക്ക് വരാം? ഫീറ്റസിലോട്ട് വരാം. ദെൻ തേർഡ് വൺ, ബൈ ഷെയറിങ് നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് എച്ച് ഐ വി കമ്പോണൻസ്. അപ്പോൾ സിറിഞ്ചിൽ എന്തുണ്ട്? എച്ച് ഐ വി ഉണ്ടെങ്കിൽ അതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നു? എച്ച് ഐ വി വരുന്നു ത്രൂ ബ്ലഡ്. Then through the reception of blood and organs contaminated with HIV, HIV patients-ന്റെ ഓർഗന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രാൻസ്മിറ്റ് ചെയ്യാൻ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡ് റിസീവ് ചെയ്യാൻ പാടില്ല. ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻസ് കണ്ടാമിനേറ്റഡ് വിത്ത് എച്ച് ഐ വി, ദീസ് ആർ ദ മെയിൻ മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്. നെക്സ്റ്റ്, എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ്. എയ്ഡ്സ് ഏതൊക്കെ രീതിയിൽ വരത്തില്ല? ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ്, സ്നീസിങ് അക്സെട്ര. കൊറോണ വരുന്ന പോലെ എയറിലൂടെ ഒന്നും എയ്ഡ്സ് വരില്ല. ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ്, സ്നീസിങ് ഡസ് നോട്ട് കംസ് എയ്ഡ്സ്. ദെൻ ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് അക്സെട്ര. ഇപ്പൊ മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് ഇതുവഴി ഒന്നും എയ്ഡ്സ് വരില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. അപ്പോൾ ഒന്നിച്ചിരുന്നാലോ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലൊന്നും എയ്ഡ്സ് വരത്തില്ല. അതുപോലെ തന്നെ ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ വരുന്ന പോലെ ടോയ്ലറ്റ് ഡിസീസ്, ടോയ്ലറ്റ് ഷെയർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്ഡ്സ് വരത്തില്ല. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്, ഒരേ കുളത്തിൽ നിന്ന് കുളിച്ച് എന്ന് കരുതിയിട്ട് എന്ന് വരത്തില്ല, എയ്ഡ്സ് വരത്തില്ല. അപ്പൊ ദീസ് ആർ ഓൾ അബൌട്ട് കംസ് അണ്ടർ ദ ടോപ്പിക് എയ്ഡ്സ്. ദിസ് ഇസ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ യുവർ എക്സാമിനേഷൻ. നെക്സ്റ്റ്, വൈറൽ ഡിസീസ് ദാറ്റ് ഇസ് നോൺ ആസ് ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയും അല്ലേ. ഹെപ്പറ്റൈറ്റിസ് മെയിൻലി അഫക്റ്റിംഗ് ലിവർ. ഹെപ്പറ്റൈറ്റിസ് ഇസ് എ ലിവർ ഡിസീസ് ആൻഡ് ആൾസോ കോസ്ഡ് ബൈ എ വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ഇസ് ദ കണ്ടീഷൻ ബൈ വിച്ച് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ഇസ് ദ മേജർ സിംറ്റം ഓഫ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാനപ്പെട്ട സിംറ്റം ആയിട്ട് വരുന്നതാണത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. വെൻ ദ ഫ്ലോ ഓഫ് ബൈൽ സെക്രീറ്റഡ് ബൈ ദ ലിവർ ഈസ് ബ്ലോക്ക്ഡ് ആറ്റ് ദാറ്റ് ടൈം ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ബൈൽ പിഗ്മെന്റ് കോൾഡ് ബിലിറുബിൻ ഇൻ ബ്ലഡ് ദാറ്റ് ഇസ് നോൺ ആസ് ഹെപ്പറ്റൈറ്റിസ്. ദ ഫ്ലോ ഓഫ് ബൈൽ സെക്രീഷൻ ഇസ് ടു ബി ബ്ലോക്ക്ഡ് ആറ്റ് ദാറ്റ് ടൈം ഇൻക്രീസ് ദ ലെവൽ ഓഫ് ബൈൽ പിഗ്മെന്റ് ദാറ്റ് ഇസ് ബിലിറുബിൻ ഇൻ ദ ബ്ലഡ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ, വാട്ട് ഇസ് ദ ഇമ്പാക്ട് ഫോർ ദാറ്റ്? ദിസ് ഇമ്പാർട്സ് ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ. സിംറ്റംസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ്, ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് നെയിൽസ് ടു ബി ഡാർക്ക് കളർ, യെല്ലോ കളർ. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ സിംറ്റം ഓഫ് ദ ഡിസീസ്. സോ ഡാർക്ക് യെല്ലോ കളർ ടു ദ മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ദ ഐസ് ആൻഡ് നെയിൽസ് എക്സെട്ര. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ സിംറ്റം ഓഫ് ഹെപ്പറ്റൈറ്റിസ് ഡിസീസ്. ദ ഡിസീസ് ടു ബി ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ദൻ ബ്ലഡ് കമ്പോണൻസ് ആൻഡ് എസ്ക്രീറ്റ് ഓഫ് ദ പേഷ്യൻസ്. What ways hepatitis to be transmitted? Transmitted through contaminated food and water, then blood components and excrete of the patients. These are the transmission of hepatitis virus. അപ്പോൾ വെള്ളം കുടിക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഉള്ള വെള്ളം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ദെൻ നെക്സ്റ്റ് വൈറൽ ഡിസീസ് ദാറ്റ് ഇസ് നോൺ ആസ് ഡെങ്കു ഫീവർ ആൻഡ് ചിക്കൻ ഗുനിയ ആർ ദ കോമൺ വൈറൽ ഡിസീസസ് അഫക്റ്റഡ് ഇൻ കേരള. ദ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മോസ്കിറ്റോസ്. This is a viral disease and what are the two precautions to be taken to prevent transmission of this disease? Keep dry day in a week and stagnant waters to be destroyed, to be clean our surroundings. That is to the precautions to be taken for avoiding such type of viral disease. So ഇത്തരത്തിലുള്ള വൈറൽ ഡിസീസിനെ റിമൂവ് ചെയ്യാൻ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളാണെന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്
viral disease. So we discuss up to different types of viral disease. Next class we discuss about fungal diseases, protozoan diseases, etc. So if you like this class, please like, share and subscribe. Thank you.